നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 കുംഭമാസം 14 മുതൽ 21 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും 2022 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 5 വരെയുള്ള ശനിവാരം വരെയുള്ള ശനിവാരം ആണ് ചിന്തിക്കുന്നത്. ചൊവ്വയുടെ ഒരു ചാരമാറ്റം ഒഴിച്ചാൽ മറ്റ് ഗ്രഹചാരങ്ങളൊന്നും 21 തീയതി വരെയൊക്കെ ഇല്ല. അങ്ങനെയെങ്കിൽ അശ്വതിഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പൊതുവേ നല്ലൊരു അനുകൂലപ്പെട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞതുപോലെയല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ടല്ല, ഇപ്പോൾ ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ് ഇപ്പോൾ ഇതാ കടന്നു വരാൻ വേണ്ടി പോകുന്നത്. സാമൂഹ്യ ജീവിതവും നിങ്ങൾ ചുറ്റുപാടും ഒക്കെ കുറേ ഒരു തിരക്ക് പിടിച്ച് വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ട് കുടുംബജീവിതവും ഒപ്പം വളരെയധികം സന്തോഷപൂർണ്ണമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. കണ്ടകശനിയാണെങ്കിലും ബുദ്ധിമുട്ടുകളുടെ ഇടയിലുള്ള ഒരു സമാശ്വാസം പോലെയാണ് ഇപ്പോൾ അശ്വതിഭരണി കാർത്തികകാലുകാർക്ക്. അങ്ങനെയെങ്കിൽ നിയമോപദേശ രംഗത്താവട്ടെ, അതോടൊപ്പം ഈ സ്വാശ്രയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ് ഈ ഒരു ആഴ്ച. അധ്യാപകരെ സംബന്ധിച്ച്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും ഒക്കെയും അനുകൂലം തന്നെ. അങ്ങനെയെങ്കിൽ ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. അത് ഭൂമി ഇടപാടും മറ്റുള്ള ക്രയവിക്രയങ്ങളിലൂടെ പിന്നെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സാമ്പത്തിക വർധനവിനുള്ള ഒരു കാലമാണ്. അതുപോലെ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഉള്ളത് അതിനൊക്കെയുള്ളൊരു ഒരു ഗുണം ചെയ്തു കാരും. അങ്ങനെയെങ്കിൽ കുറേ നാളുകളായിട്ട്, ഇപ്പോൾ ഏകദേശം തോന്നുന്നു ഒരു 2 വർഷത്തോളം അധികമായിട്ട് ചിന്തിച്ചിട്ട് നടക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ കുറേയെങ്കിലും മേടക്കൂറുകാർ ഈശ്വരാധീനത്തിനനുസരിച്ചിട്ട് അത് ചെയ്ത് പൂർത്തീകരിക്കാനുണ്ട്. പഴയ പ്രവൃത്തികൾ നിർത്തിവെച്ചതൊക്കെ നമുക്ക് പുനരാരംഭിക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ആരോഗ്യനിലയും വലിയൊരു അപകടമില്ലാതെ തൃപ്തിയായിട്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ഗണപതി ക്ഷേത്ര ദർശനവും അതോടൊപ്പം ഗണപതി ഹവനവും പിന്നെ ദേവീക്ഷേത്ര ദർശനം, ദേവീക്ഷേത്രത്തിൽ പിന്നെ ഭഗവതി സേവ, കുങ്കുമാർച്ചന, അതത് വഴിപാടുകളൊക്കെ നിങ്ങൾ യഥാശക്തി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ നല്ല ഒരു ആഴ്ച തന്നെയായിട്ട് ഇത് കലാശിക്കുന്നതാണ്. ഇതാണ് അശ്വതിഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തത് കാർത്തിക മുക്കാല രോഹിണി മകീരം ആദ്യഭാഗം ഉള്ള ഇടവക്കൂറുകാരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ. ഈ നക്ഷത്രത്തിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് അത്ര ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിരിക്കില്ല. പ്രണയം ജീവിതവും അതോടൊപ്പം ദാമ്പത്യ ജീവിതവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിലും പൊതുവെ ജീവിതം കുറച്ചൊരു ബുദ്ധിമുട്ട് വന്ന് കലാശിക്കാം. കുറച്ചൊരു ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരു സാവകാശം എല്ലാത്തിലും അനുഭവപ്പെടുന്നതായിട്ട് ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണും. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഇടവക്കൂറുകാർ ഈ ഒരു വാരം അവിചാരിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ, അതോടൊപ്പം അവിചാരിതമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാരത്തിൽ അതൊരു അപകടം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം വാക്കുകൾ, അതോടൊപ്പം ധനവും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മധ്യവയസ്സുള്ളവരും അതിൽ കൂടുതലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യ ക്ലേശങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലത്. അങ്ങനെയെങ്കിൽ പിന്നെ ഭൂമി ഇടപാട്, ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ വാരം പോലെയായിരിക്കില്ല. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചൊരു ഗുണദോഷ സമ്മിശ്രം കലർന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും വളരെയധികം നല്ല തന്നെയാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ശനിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുക, ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ ചെയ്യുക, ഇതാണ് ഇടവക്കൂറുകാർ അനുഷ്ഠിക്കേണ്ടുന്നതായിട്ടുള്ളത്. അടുത്തതായിട്ട് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി വിഷയങ്ങളിലും മറ്റും ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം വരുന്നുണ്ട്. വിവാഹാദി ശനിയുടെ അഷ്ടമശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വിവാഹാദി വിഷയങ്ങളിലൊക്കെ ഒരു അനുകൂലപ്പെട്ടിട്ടുണ്ട്. അപവാദങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. ധനപരമായി വളരെയധികം പുരോഗതിയോടുകൂടി നീങ്ങാനുള്ള ഒരു വാരമാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരാൻ വേണ്ടി പോകുന്നത്.
അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം എല്ലാ തരത്തിലും ജോലി ചെയ്യുന്ന എല്ലാ ജോലി കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ചുകൂടി അധ്വാനം കുറച്ചുകൂടി കഠിനമായി എങ്കിൽ ഈ ഒരു വാരത്തിൻ്റെ അവസാനം വളരെയധികം നല്ലതായിട്ടുള്ള ഒരു അനുഭവം കൂടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതം നിങ്ങൾ ഈ വാരമധ്യത്തിന് ശേഷം ബുധനാഴ്ചക്ക് ശേഷമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അസ്വാരസ്യങ്ങൾ അല്ലേ, ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ അവനവൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ ഉള്ള ഒരു അസ്വാരസ്യങ്ങൾ കുടുംബജീവിതത്തിൽ നിന്നും അകറ്റാൻ ഈ ഒരു ശ്രദ്ധയുണ്ടാവട്ടെ. സന്താനങ്ങൾക്ക് വളരെയധികം അനുകൂലപ്പെട്ട കാര്യമാണ് സമയമാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരാഴ്ചയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി നിങ്ങൾ ഈ മിഥുനക്കൂറുകാർ അഷ്ടമശനിക്കാർ ആരോഗ്യസ്ഥിതി ഈ ആഴ്ചയിൽ അവസാനം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പിത്ത സംബന്ധപ്പെട്ട ദുരിതങ്ങളുള്ളവർ, കഫസംബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ഒന്ന് കരുതലോടിരിക്കുക. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതത് ക്ഷേത്രങ്ങളിൽ ദേശകാലത്തിനനുസരിച്ചിട്ട് അനുഷ്ഠിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ യഥോചിതം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിട്ട് തന്നെ മിഥുനക്കൂറുകാരുടെ ഈ ഒരു വാരം കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തത് കർക്കടകക്കൂറിൽ പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. ഈ വാരം വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണകരമായിട്ട് തന്നെ നീങ്ങും. കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ വാരം പൊതുവെ ഒരു അനുകൂലത്തിൽ പെട്ടെടുത്തതായിട്ട് നീങ്ങും. ഈ കഴിഞ്ഞൊരു വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിലും കുറവ് ഒരുവിധം പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ദോഷം അനുഭവിച്ചു എന്നാണ്. അതിപ്പോൾ ആരുടെയും തെറ്റല്ല അല്ലേ, അത് നമ്മളത് മുൻകൂട്ടി കണ്ടു എന്നേ ഉള്ളൂ. അത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ആർക്കും സാധിക്കുന്ന വിഷയം. അങ്ങനെയെങ്കിൽ പരീക്ഷകളിലും മറ്റും കുട്ടികൾക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ട്. കർമ്മ മേഖല അതത് സ്വാശ്രയ മേഖലയിൽ വർത്തിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് വന്നു ചേരും. ഈ കണ്ടകശനി ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് വന്നാലും ഇനി കുറച്ചുകൂടിയല്ലേ ശ്രദ്ധിക്കേണ്ടുള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട സ്ഥിതിയാണ്. കുറേ നിരാശകൾക്കുള്ള ഒട്ടുവിരാമം ഇടുന്ന ഒരു വാരമാണിത് അല്ലേ. കുറേ ഒരു നിരാശയടങ്ങും. കാരണം ഒരു ജോലി തരപ്പെടാനുള്ള സാധ്യത കുറേ കർക്കിടക്കൂറുകാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഓഹരി വിപണി നിക്ഷേപം തുടങ്ങിയ മേഖലയിൽ വർത്തിക്കുന്നവർക്ക് ധാരാളം ധനം അപ്രതീക്ഷിതമായിട്ട് ഒരു ഭാഗ്യദേവതാകടാക്ഷം വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു വാരത്തിലെ ഗ്രഹനില പ്രകാരം എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു ആരോഗ്യ കാര്യത്തിൽ നിന്നൊരു പ്രത്യേകിച്ചൊരു അതൃപ്തിയുടെ ഒരു വിഷയമൊന്നും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ കർമ്മരംഗത്ത് എല്ലാവർക്കും കുറച്ച് ക്ലേശമായിട്ട് തന്നെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച്. ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം കത്തിക്കുക, അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം, നവഗ്രഹ ക്ഷേത്ര ദർശനം ഇതൊക്കെ നിങ്ങൾ യഥോചിതം യഥാശക്തി അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഇതാണ് കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടേത്. അടുത്തത് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം ഒരു ആരോഗ്യ പരിശോധന ചിലപ്പോൾ നിങ്ങൾ നടത്തേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് രോഗം കുറച്ച് കൂടിക്കൂടി ഏറ്റക്കുറച്ചിലുകളാണ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ചൊവ്വ ആറാം ഭാവത്തിലേക്ക് കടന്ന് കുറച്ച് ദിവസമേ ഉള്ളൂവെങ്കിലും ആറാം ഭാവത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു അക്ഷീണം ഒന്നും കൂടി ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഈ മധ്യവയസ്സിനൊക്കെ മുകളിലുള്ളവരുണ്ടെങ്കിൽ അല്ലേ, മകം പൂരം ഉത്രം ആദ്യ ഭാഗം ആണ് പറഞ്ഞത്, ഈ ചിങ്ങക്കൂറിനെ പറ്റിയാണ് പറയുന്നത്. കർമ്മ സംബന്ധമായിട്ട് ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ധാരാളം യാത്രകളും മറ്റുള്ള പുതിയ അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടുള്ള ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലം. അതോടൊപ്പം അധ്യാപകരിൽ നിന്നും അതോടൊപ്പം നമ്മൾ ഒരു ഏതേത് സ്ഥാപനങ്ങളിലാണോ അവിടെ നിന്നൊക്കെ അതിൻ്റെ കേന്ദ്രഭാഗത്തു നിന്നും നമുക്ക് ധാരാളം ആനുകൂല്യങ്ങൾ വന്ന് പ്രശംസകൾ വന്ന് ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കർമ്മത്തിൽ ധാരാളം പുരോഗതികൾ, ജോലിക്കയറ്റത്തിനും മറ്റുള്ള സാധ്യതകളും ഈ മകം പൂരം ഉത്രം ആദ്യഭാഗം അടങ്ങുന്ന ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ പൊതുവെ ഒട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം ധാരാളം വന്നു ചേരുന്ന ഒരു വാരവും കൂടി ആയിരിക്കും. ആരോഗ്യ നില തൃപ്തികരമല്ലെങ്കിലും അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും കുറച്ചൊരു ക്ലേശതകളും ഒരു വിഷമങ്ങളൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവേണ്ട കാര്യമുണ്ട് ഈ ചിങ്ങക്കൂറുകാരുടേത്.
അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുക അല്ലേ, ഗുരുവായൂരപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക, അവിടെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഈ നക്ഷത്രത്തിലുള്ളവരൊക്കെ. അങ്ങനെയെങ്കിൽ തുളസിമാല ചാർത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നെയ്യ് അമൃത് വെക്കുക, നെയ്വിളക്കൊക്കെ വെച്ച് തൊഴാൻ വേണ്ടി സാധിക്കണം. ഇതൊക്കെ നടത്തുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം ശ്രേഷ്ഠകരമായിട്ട് കാണുന്നു. അടുത്തത് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര നക്ഷത്രങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിക്കുന്നതാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിട്ട് ധാരാളം ഈ ചിങ്ങക്കൂറുകാരുടേതുപോലെ തന്നെ ധാരാളം സന്തോഷങ്ങളും ധാരാളം അപ്രതീക്ഷിതമായ യാദൃശ്ചികമായിട്ടുള്ള ധാരാളം സന്തോഷങ്ങളും ഭാഗ്യങ്ങളൊക്കെ കടന്നു വരാനുള്ള യോഗങ്ങളുണ്ട് ഈ ഒരു വാരത്തിൽ വരുന്നതായിട്ട് നോക്കാം നമുക്ക് അല്ലേ. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങളുടെ സമാഗമങ്ങളാകട്ടെ, അതൊക്കെ വളരെയധികം കുടുംബജീവിതത്തിൽ മാനസിക മനസ്സിൽ വളരെയധികം ഒരു സന്തുഷ്ടി നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി ഒരു ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത ഈ കന്നിക്കൂറുകാരത്. അത്ര ഒരു സ്വസ്ഥമായിട്ട് ഈ ഒരു വാരം കടന്നു പോവില്ല, എങ്കിലും വലിയൊരു അപകടവും ഉണ്ടാവില്ല. എങ്കിൽ തൊഴിലിൽ ഉന്നതി വരുന്നതാണ്, സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. അതോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരാകട്ടെ സൗഹൃദങ്ങളാവട്ടെ ഇവരിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ഒരു അനുകൂലം ഒരു വാക്കുകൊണ്ടാവട്ടെ ഒരു നോക്കുകൊണ്ടോ നമുക്ക് കിട്ടണം. അത് കിട്ടാനുള്ളൊരു യോഗഭാഗ്യം ഈ കന്നി കൂറിൽ ജനിച്ചിട്ടുള്ളവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നടത്തി കൊടുക്കുന്നത് വളരെയധികം നല്ലത് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ തീർത്ഥാടനത്തിനും മറ്റ് ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും ആത്മപരിശോധനയ്ക്കുള്ള ഒരു വാരവും കൂടിയാണ് ഈ കന്നിക്കൂറുകാരുടേത് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, കുങ്കുമാർച്ചന നടത്തുക, ഭഗവതിക്ക് പായസം നിവേദിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലോ അനുഷ്ഠിക്കാറുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് വളരെയധികം ശ്രേഷ്ഠകരമായിട്ടിരിക്കും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് തുലാവക്കൂറിൽ പെട്ടിട്ടുള്ള ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ തുലാവക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കാം ആദ്യം തന്നെ. ചെറിയ ചെറിയ അപകടങ്ങളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കർക്കിടക ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒന്ന് ആരോഗ്യപരമായിട്ട് അപകടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, വൈഷമ്യതകളില്ലാതിരിക്കാൻ വേണ്ടി ഒരു കരുതലോടുകൂടി നീങ്ങുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ ധനപരമായിട്ടുള്ള നില അനുകൂലമായിട്ട് തന്നെ തുടരുന്നതാണ് ഇല്ലേ. ഇപ്പോൾ ഈ പിന്നെ അതിന് അതിൻ്റെ ഇടയിൽ പറയല്ല ആരോഗ്യമായിട്ടുള്ള ഒരു പേടിപ്പിക്കലൊന്നല്ല ഇല്ലേ, വെറുതെ ഒന്ന് കാലം ഉളുക്കിയാൽ തന്നെ നമ്മൾക്കൊരു അസ്വസ്ഥതയായിട്ടേ ഒരാഴ്ച നീങ്ങുള്ളൂ എന്നാണ്. അതാ പറഞ്ഞത് അത്ര പോലും കരുതാൻ വേണ്ടി സാധിക്കണം നമുക്ക്. അപ്പോൾ ധനപരമായിട്ടുള്ള നില വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ നമ്മുടെ കുഞ്ഞുമക്കളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും വളരെ നല്ലൊരു വാരമായിട്ട് കടന്നു പോവും. പരീക്ഷകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ധാരാളം രോഗങ്ങൾക്ക് ഒരു സമാധാനം കാണാമെന്ന് പറയുകയാണ്. കാരണം വെച്ചാൽ കുറേ ഒരു അസുഖങ്ങളൊക്കെ മാറിയിട്ട് ഒരു സ്വസ്ഥമായിട്ട് ഈ ഒരു വാരം ആരോഗ്യത്തോടുകൂടി നല്ല മെച്ചപ്പെട്ട ആരോഗ്യത്തോടു കൂടിയിട്ട് ഈ ഒരു വാരം കടന്നു പോകുന്നതായിട്ട് ശ്രദ്ധേയപ്പെടും. അങ്ങനെയെങ്കിൽ പൂർവീകമായിട്ടുള്ള സ്വത്തുവകകൾ ഭാഗപ്പിച്ച് കിട്ടാനോ അതോടൊപ്പം അതിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കുറച്ചുകൂടി കൂടുതൽ യോഗം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷയം കൂടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമം അതോടൊപ്പം ബന്ധുജനങ്ങളിൽ നിന്നുള്ള യാദൃശ്ചികമായിട്ടുള്ള സന്തോഷങ്ങളും മറ്റുള്ള യോഗങ്ങളുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ അവനവൻ്റെ അച്ഛനമ്മയുടെയും മറ്റും കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയും കരുതലും ഉണ്ടാവുന്നത് ഈ ഒരു വാരം നന്നായിരിക്കും. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, ശിവന് കൂവളമാല ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇത്യാദി വഴിപാടുകളും ഒക്കെ നടത്തുക. ഇതൊക്കെ നടത്തി വന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിട്ട് ഈ തുലാവക്കൂറുകാർക്ക് ശ്രേഷ്ഠകരമായിട്ട് നീങ്ങുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ട് തന്നെ നീങ്ങുന്ന ഒരു വാരമാണ് ഈ വരാൻ വേണ്ടി പോകുന്നത്. നല്ല നല്ല സൗഹൃദങ്ങളും അതോടൊപ്പം സാഹോദര്യ ഗുണങ്ങളും മറ്റും ഈ ഒരു വാരത്തിൽ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാമടുത്ത് ശനി വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ ധനലബ്ധിക്കുള്ള നിക്ഷേപങ്ങളിൽ നിന്നും മറ്റാവട്ടെ യാദൃശ്ചികമായിട്ടുള്ള ഒരു സഹായങ്ങളാവട്ടെ ധനലബ്ധിക്കുള്ള ധനം ധാരാളം വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരാഴ്ചയുണ്ട്. കുടുംബാംഗങ്ങളും മറ്റും തമ്മിൽ തെറ്റിദ്ധാരണകളും
സമൂഹത്തിലും ഏറ്റവും തെറ്റിദ്ധാരണകൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഈ വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിൽ നേരിയ തരത്തിലുള്ള തടസ്സങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയാണ് ഈ പ്രേമബന്ധങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിലൊക്കെയുള്ള സംശയങ്ങളും മറ്റുള്ള അപവാദ വിഷയങ്ങളൊക്കെ തന്നെത്താൻ മാറുന്നതായിട്ട് കാണാം ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തീർത്ഥയാത്രകളാവട്ടെ മറ്റുള്ള പിന്നെ എന്താ പറയുക സജ്ജനങ്ങളായിട്ട് സജ്ജനങ്ങളെ സഹകരിക്കുന്നതിന് ഇല്ലേ ദാനധർമാദികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു ജീവിതത്തിൽ. അപ്പോൾ ദാനാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് പാവങ്ങൾക്ക് കൊടുക്കുക അങ്ങനെയുള്ളതിനൊക്കെ ധാരാളം അവസരം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം ഇതൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കട്ടെ അങ്ങനെയുള്ളത് കേൾക്കുമ്പോഴല്ലേ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടിയിട്ട്. അപ്പോൾ തീർത്ഥയാത്രകൾക്കും മറ്റുള്ളതിനൊക്കെയുള്ള ഇങ്ങനെയുള്ളതിനൊക്കെയുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കണം. വ്യാഴം നാലാമെടുത്ത് വളരെ അനുകൂലത്തിലാണെങ്കിലും വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്ത ഇവിടെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പനെ വിളക്ക് മാല എന്നിവ ചാർത്തുക, തുളസിമാല, ഏതേത് യഥാശക്തി വഴിപാട് നമുക്ക് അവിടെ അനുഷ്ഠിച്ചിട്ട് മനസ്സിൽ പ്രാർത്ഥനയോടുകൂടിയും ചെയ്യാൻ വേണ്ടി സാധിക്കുക. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും മറ്റും വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും മറ്റും വളരെയധികം നല്ലതാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഈ ഒരു സമയത്ത്. അടുത്തത് ധനുക്കൂറാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് മത്സര രംഗത്തും മറ്റൊക്കെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്രതീക്ഷിതമായ എന്താ പറയുക വിചാരിക്കാത്ത ഒരു പരാജയം ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് മത്സര രംഗത്തുള്ളവരൊന്ന് കരുതലോടുകൂടി നീങ്ങുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ സഹോദരി സഹോദരന്മാരിൽ നിന്നും അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതോടൊപ്പം കുടുംബാംഗങ്ങൾ തമ്മിലും ഒരു അനാവശ്യമായിട്ടുള്ളൊരു കലഹം ഈ ഒരു വാരത്തിൽ ചിലപ്പോൾ വന്നേക്കാം, ഒന്ന് ശ്രദ്ധിക്കുക, കരുതലോടിരിക്കുക. അതോടൊപ്പം നമ്മുടെ കൊച്ചുമക്കളുടെ പഠന കാര്യത്തിലും മറ്റൊരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് ഈ ഒരു വാരത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നേക്കാം, അതൊന്ന് ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യമാണ് ഇവിടെ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നത്, ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു സഹായമുണ്ട്. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഗുണപരമായിട്ട് തന്നെ ഈ ഒരു വൃശ്ചിക ധനുക്കൂറുകാരുടെ ഈ ഒരു വാരം കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ധാരാളം തൊഴിൽ മേഖലയിൽ ധാരാളം അംഗീകാരങ്ങളും സ്ഥാനക്കയറ്റം വരെ കിട്ടിയേക്കാവുന്ന ധാരാളം യോഗഭാഗ്യങ്ങൾ ഈ ധനുക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലയും ചെയ്യാൻ വേണ്ടി സാധിക്കുക. നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലത് ഇതാണ്. അതോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം പൂർത്തീകരിക്കാൻ ഉള്ളവരുണ്ടെങ്കിൽ ആ ഭാഗവും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗം അടങ്ങുന്ന ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളും മറ്റും വളരെയധികം അനുകൂലത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു വാക്കാവട്ടെ ഒരു നോക്കാവട്ടെ കർമ്മരംഗത്ത് വളരെയധികം യാദൃശ്ചികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം പൂർവികപരമായിട്ടുള്ളതാവട്ടെ നമ്മുടെ തന്നെതാവട്ടെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളും മറ്റും തിരിച്ചു കിട്ടാനും നമ്മൾ വിട്ടുപോയതാവാം മറന്നുപോയതുപോലും തിരിച്ചു കിട്ടാനുള്ള ഒരു യോഗഭാഗ്യവും കൂടി ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളാവട്ടെ മറ്റുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെയുള്ള യോഗഭാഗ്യം ധനപരമായ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് കുറേ ക്ലേശതകളൊക്കെ മാറി വളരെയധികം രമ്യതോടുകൂടിയിട്ട് ഈ ഒരു വാരം ഈ മകരക്കൂറുകാരുടേത് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും മറ്റും പ്രതികൂലപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നാവട്ടെ സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള പെരുമാറ്റങ്ങൾ നമ്മളെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദേശ യാത്രകൾക്കും മറ്റും ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വാരം മാറ്റിവെക്കുന്നത് വളരെയധികം നല്ലതാണ്, തടസ്സങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം വാഹനാദി വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരും ഒന്ന് കരുതലോടെ നീങ്ങുന്നത് നല്ലതാണ്. വാഹന സംബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ വാഹനം വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ഈ ഒരു വാരം അത്ര നല്ലതായിട്ട് കണ്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതല്ല ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഇവർക്ക്
ദോഷ പരിഹാരാർത്ഥം ഈ മകരക്കൂറുകാർ ഈ ആഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, ഗണപതി ഹോമം നടത്തുക, അതോടൊപ്പം ദേവീക്ഷേത്രത്തിൽ വിളക്കും മാലയും കുങ്കുമാർച്ചനയും മറ്റുള്ള യഥാശക്തി വഴിപാടും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം മനസ്സുഖവും എല്ലാ തരത്തിലും ശ്രേഷ്ഠതയും വരുന്നതാണ്. ഇതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളടങ്ങുന്ന ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ മാനസികമായിട്ട് അനുഭവപ്പെടും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് അനുകൂലപ്പെട്ടിട്ടുള്ള, അതായത് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അത് തിരിഞ്ഞിട്ട് വളരെ അനുകൂലത്തിൽ തെറ്റിദ്ധാരണകളും മറ്റൊക്കെ നമ്മെ സംബന്ധിച്ച് ധാരാളം മനസ്സിന് ബുദ്ധിമുട്ട് വന്നു ചേർന്ന വിഷയങ്ങളൊക്കെ അതൊക്കെ നമ്മൾക്ക് അനുകൂലപ്പെട്ടിട്ട് വരുന്നതായിട്ട് കാണാം ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ അതോടൊപ്പം ഈ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം, രാഗദ്വേഷം വരുന്നതായിട്ട് കാണാം അവിടെയൊക്കെ. അങ്ങനെയെങ്കിൽ മത്സര രംഗത്ത് അധികാരത്തെ ചൊല്ലിയിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളവരിലൊക്കെ ഈ അധികാരത്തെ ചൊല്ലിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കുടുംബാത്സര്യം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. അതോടൊപ്പം ഈ മാധ്യമരംഗം കലാരംഗത്തും ഇതിൽപ്പെട്ടില്ലേ അവരെ സംബന്ധിച്ച് അപവാദങ്ങളും മറ്റും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാരാന്ത്യത്തിൽ കുടുംബജീവിതത്തിൽ നേരിയ തോതിലുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ഈ വാരാന്ത്യത്തിൽ ഒട്ടു ഗുണമായി സമാധാനം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്കും ഈ വാരം ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെയധികം നല്ലതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾക്കും മറ്റുള്ള ആധ്യാത്മിക സേവനത്തിനും വേണ്ടിയിട്ട് ധാരാളം സമയം കണ്ടെത്തുന്നതായിട്ട് ഉള്ള യോഗഭാഗ്യമുണ്ട് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. പ്രേമബന്ധങ്ങളും അതോടൊപ്പം ദാമ്പത്യ ജീവിതവും പറഞ്ഞല്ലോ, ഈ വാരം അന്ത്യത്തോടുകൂടിയിട്ട് ദൃഢപ്പെടും. സ്വാശ്രയ മേഖലയിൽ വർത്തിക്കുന്നവർക്കൊക്കെ ഈ വാരം വളരെയധികം പുഷ്ടിയോടുകൂടിയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം നല്ലൊരു സമയമായിട്ട് തന്നെയും കടന്നുപോകും. കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വാരം അവസാനം. തെറ്റിദ്ധാരണകളും മറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും ഉണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല, യഥാശക്തി വഴിപാടുകളും പൽപ്പായസാദി വഴിപാടുകളൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നന്നായിട്ട് ഈ ഒരു വാരം കടന്നുപോകും. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയെന്ന് പറയണം. ഈ പന്ത്രണ്ടിൽ വ്യാഴം പറഞ്ഞിട്ടാണെങ്കിലും കുറച്ചൊരു അനുകൂലം വന്നു ചേരും അതിനെക്കൊണ്ട് ഈ ഒരു സമയത്തിപ്പോൾ. അങ്ങനെയെങ്കിൽ തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറേ ഒരു സമാധാനം കണ്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നൊക്കെ അവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ട് തന്നെയുള്ള ഒരു വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിട്ടും വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നേരിയ ഒരു തടസ്സങ്ങളൊക്കെ ഈ ഒരു വാരം വന്നു ചേരാം. അതേപോലെ തന്നെ പ്രണയ ജീവിതത്തിലുള്ളവരും അതോടൊപ്പം നിയമോപദേശകർ അതോടൊപ്പം സ്വാശ്രയ മേഖലയിലൊക്കെ വർത്തിക്കുന്നവർക്ക് വളരെയധികം നന്നായിട്ട് ഈ ഒരു വാരം അനുഭവിക്കാൻ ഒരു തോന്നലുണ്ടാവാം. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി വാരാന്ത്യത്തിൽ അനുകൂലപ്പെടും സ്ഥിതി. മതപരമായ ചടങ്ങുകളിലാവട്ടെ ആത്മീയ വിഷയങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു യോഗഭാഗ്യം ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലുണ്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, മാല തുടങ്ങിയ യഥാശക്തി വഴിപാട് നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. വ്യാഴക്ഷേത്രത്തിലും ശനിക്ഷേത്രത്തിലും നവഗ്രഹക്ഷേത്രത്തിലുമൊക്കെ തൊഴുന്നത് വളരെയധികം നല്ലതാണ്. ഇതിലൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ തന്നെ സാധിക്കാം അല്ലേ. ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു യഥാശക്തി ഈ വിഷയങ്ങളെ നമ്മൾ നല്ലതുപോലെ മനനം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേയധികം സമാധാനം ഉണ്ടാവുമെന്ന് പറയാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ വാരഫലം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.